ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. ഞങ്ങൾ ഇന്ന് ഒരു പുതിയ സ്ഥലം തേടി പോവാണ്. ഫുജൈറയില് ഏതോ ഒരു സ്ഥലം, അതെ, ഫിക്സ് ചെയ്തിട്ടില്ല. സ്ഥലം ഫിക്സ് ചെയ്യാതെ പോണ രസം എന്നാണ് ഞങ്ങളൊരു കാഴ്ചപ്പാട്. ബോർഡ് കാണുമ്പോ അങ്ങോട്ടാ തീർക്കും. കൂടെ ഒരു അറബി ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ പൊളിക്ക താഴത്തേക്ക് പോയി കഴിഞ്ഞാല് വണക്കായതിന്റെ ശേഷം അജ്മലിന് എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവുമല്ലോ. ഈ ഫോട്ടോയെങ്കിലും പതിയോ? നമ്മൾ തലശ്ശേരിയിലും പോയ പോലെ അല്ലേ ഇത്? താനി നാട്ടും പുറത്തെത്തും. ഞങ്ങളിപ്പോ ഉള്ളത് ഏകദേശം ഖോർഫക്കാനിലേക്ക് ഇനി ഒരു 10-30 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങള് ഇവിടെ വൈക്കെ ഒരു ഓറഞ്ച് കടക്കാരനെ കണ്ടപ്പോ ഇങ്ങനെ നിർത്തിയതാണ്. അബുന് ഓറഞ്ച് തിന്നണം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മളിതുപോലെ യാത്ര പോകുമ്പോ നമുക്ക് കാണാം റോഡ് സൈഡില് കച്ചവടക്കാരെ, അതേ സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അതേ സ്റ്റൈല്, നാടൻ സ്റ്റൈല്. അതെ, എന്തൊക്കെയാ ഉള്ളത് മുനീർ? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? എങ്ങനെയുണ്ട് മുനീറ? പക്ഷെ നല്ല ചൂടാണ്. പുറത്ത് ചൂട് എന്ന് പറഞ്ഞാല് 10-40 ഡിഗ്രി ചൂട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ചൂട് കൂടുതലായതുകൊണ്ട് ഓറഞ്ചിനും അതേ ചൂടുണ്ട്. ഇവിടെ ഉള്ളത് എന്തൊക്കെയെന്ന് വെച്ചാല് ഓറഞ്ച് ഉണ്ട്, സ്വീറ്റ്മിലുണ്ട്. അയാള് പറയണത് നഗരത്തിലുള്ള മുഴുവൻ വണ്ടികളും ഇങ്ങോട്ട് ഈ ഗ്രാമത്തിലേക്ക് വരുന്നോണ്ട് ഇവിടെ ഭയങ്കര ചൂടാന്നാണ് ആള് പറയുന്നത്. ഏതായാലും ഒരുത്തിന് ഓറഞ്ച് ഒറ്റക്ക് തീർക്കാനുള്ള പ്ലാനിലാണ്. ചൂടാണ് പോലും ചൂട്. എടാ, ഓറഞ്ച് ഒറ്റക്ക് തീർക്കില്ലട്ടോ, ഞങ്ങൾ വരുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇവിടെ ഫോട്ടോ എടുക്കണം.
അതെ, നമ്മൾ ഖോർഫക്കാനക്ക് പോയപ്പോ ഖോർഫക്കാനക്ക് അവിടുന്ന് ഏകദേശം ഒരു 39 കിലോമീറ്റർ കാണിച്ചു. അപ്പോ അതിന്റെ അടുത്തുള്ള വേറെ ബീച്ച് ഏതാ നോക്കിയതാണ്. അപ്പോഴാണ് സംബ്ര ബീച്ച് കണ്ടത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഏതായാലും ബീച്ച് ഒന്ന് കണ്ടോളി. മുനീറിന്റെ നാട്ടിൽ തലശ്ശേരിയിലത്തെ ബീച്ച് വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ബീച്ചാണ്. ജിബിൻ പറയണത് കൊച്ചി ബീച്ച്, ആ ചെറായിലെ. കാരണം ഇത് ഒരു കായലാണ്, ഒരു ബീച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കോർണിഷ് ഒക്കെ മാറി. ഫുഡിന്റെ മണം വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. നിങ്ങള് കാണുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഫാമിലീസിന് മാത്രമേ അലോഡ് ഉള്ളൂ കേട്ടോ. അവിടേക്ക് ജെന്റ്സ് മാത്രമാണെങ്കിൽ പോകാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് വൈകുന്നേരം വൈരിപ്പിക്കൊക്കെ നമ്മള് വീഡിയോ തിണ്ടേക്ക് ഇറങ്ങൂലേ, അതേ സെറ്റപ്പ്. ചെറിയൊരു പെട്ടിക്കട, ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് സൈഡില്. അവിടെ രണ്ടു മൂന്നാല് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ായതുകൊണ്ടായിരിക്കണം ഇത്രത്തോളം തിരക്ക് ഇവിടെ വന്നത്. ഇവിടെ എനിക്കൊരു മാച്ച് കാണിച്ചതാണ്, ഞാൻ ഫിലിപ്പിനോസ് കളിക്കുന്ന മാച്ചാണ് തോന്നുന്നു. എല്ലാം നിൽക്കും ഒരു അടിപൊളി സ്ഥലം ഇത്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഇവര് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 മാസം മുമ്പ് ആണ് ഞാൻ വന്നത്. ആ സമയത്ത് ഇത്രത്തോളം നവീകരിച്ചിട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് നവീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് കാണാനുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടം. നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടം പോലെയല്ല ഇത്. ഇവരിവിടെ ഉണ്ടാക്കിയാണ്. ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഖോർഫക്കാനിലെത്തി. ഇനി ബീച്ചിലൊന്ന് ചാടട്ടെ. ബീച്ചിൻ്റെ അവിടത്തേക്ക് ഫുള്ള് ഇരുട്ടായത് കൊണ്ടാണ് ക്യാമറയിൽ കാണിക്കാത്തത്. എനിവേ, ഇനി അടുത്ത വ്ലോഗിൽ കാണാം. നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി മറ്റൊരു വ്ലോഗുമായി വീണ്ടും കാണാം.